ഇന്ന് കിഴങ്ങ് ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് ചെതർക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ് ചെയ്ത് കാണിക്കുന്നത് അപ്പം അതിനായിട്ട് രണ്ട് മീഡിയം സൈസായിട്ടുള്ള കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് കിഴങ്ങ് തോലൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇതൊന്ന് വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെയല്ലാതെ കിഴങ്ങ് തോലോടുകൂടെ തന്നെ മുഴുവനായിട്ട് കുക്കറിൽ വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ് ഇത് നമുക്ക് ഉടച്ചെടുക്കാനുള്ളതാണ് ഈ കിഴങ്ങ് നല്ലതുപോലെ ഉടഞ്ഞു വരുന്ന ഒരു പാകം വരെ ഒന്ന് വേവിച്ചെടുക്കണം ഞാനിതിലേക്ക് ഉപ്പോ മഞ്ഞൾപ്പൊടിയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല ഇത് വെന്ത് കിട്ടുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളം മാത്രമേ ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ ഇതിപ്പോൾ നല്ലതുപോലെ വെന്ത് ഉടയുന്ന ഒരു പാകത്തിന് എനിക്ക് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഞാനിത് കിഴങ്ങ് മാത്രം കോരിയെടുത്ത് വേറൊരു ബൗളിലേക്ക് മാറ്റുവാണ് വെള്ളമൊന്നുമില്ലാതെ കിഴങ്ങ് മാത്രം വേറൊരു ബൗളിലേക്ക് മാറ്റിയ ശേഷം ഒരു തവിയോ അല്ലെങ്കിൽ ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം കിഴങ്ങ് നല്ലതുപോലെ ഇങ്ങനെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു അരിപ്പിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടെ നമ്മളിതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് അപ്പം ഈ പൊട്ടറ്റ ഒന്നും കൂടി ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ക്രിസ്പിയായിട്ടും സോഫ്റ്റായിട്ട് ഇതുണ്ടാകുക കിഴങ്ങ് കുറേശ്ശേയായിട്ട് ഒരു അരിപ്പയിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക അരിച്ചെടുത്ത് കഴിയുമ്പോൾ ഇതുപോലെയാണ് ഉണ്ടാകുക ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം അരിച്ചെടുത്ത ഈ കിഴങ്ങ് ആദ്യമേ എടുത്ത് ബൗളിലേക്ക് തന്നെ ഞാൻ മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടിയാണ് ചേർക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ആണ് ചേർക്കുന്നത് പൊടി ചേർക്കുമ്പോൾ കൂടി പോകരുത് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മളിത് മിക്സ് എടുത്തിട്ട് ഇത് വറുത്തെടുക്കുമ്പോൾ ഇത് അത്രയ്ക്ക് സോഫ്റ്റായിട്ടുണ്ടാകത്തില്ല രണ്ട് മീഡിയം സൈസായിട്ടുള്ള കിഴങ്ങിൻ്റെ അളവിലേക്ക് ഈ ഒരു അളവിനുള്ള പൊടികൾ ചേർത്താൽ മതിയാകും ഇതിലേക്ക് ഇനി ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് പൊടിയും ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ അതായത് അപ്പക്കാരം കൂടെ ചേർക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ബേക്കിംഗ് സോഡ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ബേക്കിംഗ് സോഡ ചേർത്താലാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ആ പൊട്ടറ്റോ ബൈറ്റ്സിൻ്റെ അതേ ടെക്സ്റ്ററിൽ തന്നെ ഇത് നമുക്ക് റെഡിയാക്കി എടുത്തുള്ളൂ അതുകൊണ്ടൊരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇതിലേക്ക് ചേർക്കുക എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇത് യോജിപ്പിച്ചെടുക്കുക പൊടികളൊക്കെ ചേർത്തിട്ട് നല്ലതുപോലെ യോജിപ്പിച്ചെടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചറിലാണ് ഇത് ഉണ്ടാകേണ്ടത് പൊടി കുറവാണെന്ന് വിചാരിച്ച് വീണ്ടും ഇതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കരുത് ഇനി ഇതൊന്ന് റോൾ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് അരിപ്പൊടി ഞാൻ തൂക്കി കൊടുക്കുന്നുണ്ട് കിഴങ്ങിൻ്റെ മിക്സ് കുറേശ്ശായിട്ട് എടുത്തിട്ട് ഈ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് ഇതുപോലെ കൈകൊണ്ടൊന്ന് പരത്തി കൊടുക്കുക ഈ ഒരു ഷേപ്പിൽ പരത്തിയെടുക്കുമ്പോൾ ഇത് ഒരുപാട് കട്ടിയായിട്ടുണ്ടാകരുത് കട്ടി കൂടിയിട്ടുണ്ടെങ്കിൽ ഇത് വേവിച്ചെടുക്കുമ്പോൾ വേവിച്ചെടുക്കുമ്പോഴിതിൻ്റെ ഉള്ളിൽ വെന്ത് കിട്ടാനായിട്ട് താമസമായിരിക്കും ഇനി ഇതുപോലെ ഒരിഞ്ച് നീളത്തിൽ ഇത് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്ത ശേഷം വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അല്ല എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ വറുത്തെടുക്കാം കിഴങ്ങിൻ്റെ മിക്സ് മുഴുവനായും ഞാനിപ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഇത് വറുത്തെടുക്കാം ആദ്യമേ ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ തീ നന്നായിട്ട് കൂട്ടി വെച്ചിരിക്കണം പിന്നീട് തീ കുറച്ച് വെച്ച് നന്നായിട്ട് ഇത് വേവിച്ചെടുക്കുക ഇതിപ്പോൾ നല്ലതുപോലെ പൊന്തി വന്നിട്ടുണ്ട് ഇനി തീ കുറച്ച് വെച്ച് വേവിക്കാം തീ കൂട്ടി വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പുറംഭാഗമൊക്കെ പെട്ടെന്ന് കളറൊക്കെ മാറി നല്ല ആയിട്ട് വരും പക്ഷേ ഉൾഭാഗം ശരിക്കും വെന്തിട്ടുണ്ടാകില്ല എൻ്റെ ഉൾഭാഗവും നല്ലതുപോലെ വെന്ത് നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ തണുത്തു കഴിഞ്ഞാലും ഇത് നല്ല ക്രിസ്പിയായിട്ട് തന്നെ ഇരിക്കത്തുള്ളൂ എല്ലാ ഭാഗവും ഒരുപോലെ വെന്ത് ഒരേ കളറിൽ റെഡിയാക്കി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കയ്യിൽ വെച്ച് എണ്ണയിലിട്ട് ഇതുപോലെ ഇളക്കിയെടുത്ത് ഇത് വേവിച്ചെടുക്കുന്നത് ഇതിപ്പോൾ നന്നായിട്ട് കളറൊക്കെ മാറി നല്ല ക്രിസ്പിയായിട്ടും റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ നിന്നും കൂരിയെടുക്കാം ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന കുട്ടികളുടെ പ്രിയപ്പെട്ട സ്നാക്കായ പൊട്ടറ്റോ ബൈറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ഒരു തവണ വീട്ടിൽ ഇതുപോലെ ചെയ്ത് നോക്കുക എന്നിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്